ശിരൂർ ദൗത്യം തുടരുന്നു. ഗംഗാവലി പുഴയിൽ ഇറങ്ങിയുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. പരമാവധി സാധ്യതകൾ പരിശോധിക്കാനാണ് കേരളം ആവശ്യപ്പെട്ടതെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു. അതേസമയം തിരച്ചിൽ തുടരുമെന്ന് ശിരൂർ എം എൽ എ സതീഷ് സൈലും വ്യക്തമാക്കി. ചെളിയും ഒരു ആൽമരവും ഉൾപ്പെടെ ലോറിക്ക് മുകളിൽ അടിഞ്ഞുകിടക്കുകയാണ്. ഇത് മാറ്റി എങ്ങനെ ലോറി കണ്ടെത്താമെന്നാണ് പരിശോധിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വിവരങ്ങളുമായി ശിരൂരിൽ നിന്ന് അരുണാലത്തൂറും ആനന്ദ് പുത്തൂറും ചേരുകയാണ്. ആദ്യം അരുണിലേക്ക്. അരുൺ, 13-ാം ദിവസം ഏത് രീതിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്? അരുണിലേക്ക് എത്താം. വലിയ രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് ഗംഗാവലി പുഴ കേന്ദ്രീകരിച്ച് ഇന്നും നടത്തുന്നത്. എത്രയും പെട്ടെന്ന് ലോറി കണ്ടെത്തുക എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ആഴങ്ങളിലേക്ക് ഇറങ്ങിയ ഈശ്വർ മൽപ്പേക്ക് കാണാൻ സാധിച്ചത് ചെളി മാത്രമായിരുന്നു. വലിയ രീതിയിലുള്ള അടിയൊഴുക്കും പ്രതികൂല കാലാവസ്ഥയും ശക്തമായ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ആനന്ദ് പുത്തൂറിലേക്ക് പോകുന്നു. ആനന്ദ്, ഏത് രീതിയിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്? എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആ തിരച്ചിൽ തന്നെയാണ് വീണ്ടും ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ വീണ്ടും ഈ ഈശ്വർ മാൽപ്പേയുടെ നേതൃത്വത്തിലുള്ള സംഘവും നേവിയും എന്തായാലും പുഴയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ അടിയൊഴുക്ക് യാതൊരു കാരണവശാലും കുറഞ്ഞിട്ടില്ല. ശക്തമായ കുത്തൊഴുക്ക് തന്നെയാണ് അവിടെ ഉള്ളത്. അല്പസമയം മുമ്പ് ഈ മന്ത്രിമാരടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് തന്നെയാണ് കേരളത്തിൻ്റെ ആവശ്യം. എ കെ ശശീന്ദ്രൻ പറഞ്ഞത് പരമാവധി സാധ്യതകൾ തേടണമെന്നാണ്. എന്തായാലും പ്രായോഗികമായി വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് കാലാവസ്ഥ മാറി നിൽക്കുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ മഴയില്ല. 2 തവണ മാത്രമാണ് മഴ ആ തരത്തിൽ പെയ്തത്. പക്ഷേ പിന്നീട് മഴ പെയ്തിട്ടില്ലെങ്കിലും പുഴയിൽ കുത്തൊഴുക്ക് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പ്രോക്ലൈനർ അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഭരണകൂടം, കർണാടകയുടെ ഭരണകൂടവും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം ഉയരുന്നുണ്ട്, ഇനി എന്താണ് അടുത്ത വഴി എന്ന് പറയുന്നത്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ ലോറിക്കടിയിലേക്ക് എത്തണമെങ്കിൽ ഈ നോട്ട്സ് ഈ കുത്തൊഴുക്ക് കുറയേണ്ടതുണ്ട്. ആ കുത്തൊഴുക്ക് കുറയാതെ ഒരു കാരണവശാലും അവിടേക്ക് എത്തുന്നത് മനുഷ്യ സാധ്യമല്ല. കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപ്പേ അടക്കമുള്ള സംഘങ്ങൾ അവിടെ എത്തി പുഴയിലേക്ക് ഇറങ്ങിയെങ്കിലും വടം പൊട്ടിക്കൊണ്ട് അത്തരത്തിലൊരു അപകടത്തിലേക്ക് അടക്കം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഈ മൺകൂറിന് അതായത് ഈ 3-ാമത്തെ സ്പോട്ടിലേക്ക് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. അവിടേക്ക് ഇറങ്ങാൻ കണ്ട എല്ലാ വഴികളും തേടുന്നുണ്ട്. പുഴയിലെ കുത്തൊഴുക്ക് കുറയുന്നത് വരെ കാത്തിരിക്കുമോ എന്നുള്ള ഒരു കാര്യവും സംശയമുണ്ട്. എന്തായാലും ഈ തിരച്ചിൽ തുടരുമെന്നുള്ള കാര്യം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ഈശ്വർ മാൽപ്പേ അടക്കമുള്ള സംഘം ഈ പുഴയിലേക്ക് ഇറങ്ങിയപ്പോൾ അവർക്ക് കാണാൻ പറ്റിയ പ്രധാനപ്പെട്ട ഒരു കാഴ്ച ഈ മരത്തിന് മുക്ഷമിടയിൽ ലോറിക്ക് മുകളിൽ മരം വീണ് കിടക്കുന്നതാണ്. ആ മരം മാറ്റാതെ യാതൊരു തരത്തിലുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു ശ്രമത്തിനും അവിടെ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഉള്ളത്.